പ്രസ് 4 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2022 ഫെബ്രുവരി 7 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് ശില്പ ഇന്ദു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിത് GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 923 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1908 പേർക്ക് രോഗമുക്തി. ഖത്തർ ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് പ്രോട്ടോകോൾ പുറത്തിറക്കി ആരോഗ്യ മന്ത്രാലയം. യാത്രക്കാർക്ക് ആകർഷകമായ പ്രമോഷനുമായി ഖത്തർ എയർവേസ്. ഖത്തറിൽ ലൈസൻസ് ഇല്ലാത്ത ഗോഡൌണിൽ നിന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒലിവ് പിടികൂടി. രാജ്യത്ത് നാളെ ശക്തമായ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 923 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 754 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗബാധിതരിൽ 169 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരാണ്. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 333,780 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 1908 പേരാണ് കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയത്. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 333,780 ഉയർന്നു. രാജ്യത്ത് നിലവിൽ 12,114 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഖത്തർ ദേശീയ കായിക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട പ്രോട്ടോകോളും നടപടികളും പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി. പ്രതിരോധ വാക്സിൻ എടുക്കാത്തവർക്ക് ആന്റിജൻ പരിശോധന നിർബന്ധമാണ്. പൂർണ്ണമായി വാക്സിനേഷൻ എടുക്കാത്തവർക്ക് 24 മണിക്കൂറിനുള്ളിൽ എടുത്ത റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിന്റെ പരിശോധനാ ഫലം വേണമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കായിക ദിനത്തിലെ എല്ലാ ഗ്രൂപ്പ് സ്പോർട്സ് പ്രവർത്തനങ്ങളും ഔട്ട്ഡോർ ആയിട്ടാണ് നടത്തപ്പെടുക. ഇതിൽ വാക്സിനേഷൻ എടുത്ത വ്യക്തികളിൽ നിന്ന് 15 പേരിൽ കൂടുതലോ അല്ലെങ്കിൽ പൂർണ്ണമായി വാക്സിനേഷൻ എടുക്കാത്ത 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ നിന്ന് 5 പേർക്ക് എന്നിങ്ങനെയാണ് അനുവദനീയമായ കണക്ക്. കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നവർ തമ്മിൽ 1 മീറ്റർ സാമൂഹിക അകലം പാലിക്കണം. വാഹനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 4 പേരിൽ കൂടുതൽ യാത്രക്കാർ പാടില്ല. യാത്രയിൽ എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കണം. പങ്കെടുക്കുന്നവർക്ക് പരിശീലന ഉപകരണങ്ങൾ ഉപയോഗിക്കാം. അതേസമയം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഹസ്തദാനം നൽകുകയോ ആലിംഗനം ചെയ്യുകയോ ചെയ്യരുത്. കായിക ദിനത്തിൽ പങ്കെടുക്കാനെത്തുന്ന എല്ലാവരും ഈത്രാസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പിൽ പച്ച സ്റ്റാറ്റസ് കാണിക്കുന്നവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഖത്തറിന് പുറത്തുനിന്ന് ദേശീയ കായിക ദിനത്തിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് രാജ്യത്തിന്റെ യാത്രാ നിബന്ധനകൾ ബാധകമാണ്. ഖത്തർ ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ആകർഷകമായ പ്രമോഷനുമായി ഖത്തർ എയർവേസ്. ദോഹയിൽ നിന്നും ലോകമെമ്പാടുമുള്ള 140-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള പ്രീമിയം എക്കണോമി ക്ലാസ് നിരക്കുകളിൽ 35% വരെ കിഴിവും മികച്ച സമ്മാനങ്ങൾ നേടാനുള്ള അവസരവുമാണ് ഖത്തർ എയർവേസ് വാഗ്ദാനം ചെയ്യുന്നത്. February 7 മുതൽ February 11 വരെ 5 ദിവസത്തെ പ്രമോഷനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാലയളവിലെടുക്കുന്ന ടിക്കറ്റുകളിൽ 2022 October 31 വരെ യാത്ര ചെയ്യാം. യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. 100-ലധികം ഭാഗ്യശാലികൾക്ക് ഫിഫ ലോകകപ്പ് ഖത്തർ 2022 ഉദ്ഘാടന മത്സരത്തിനുള്ള 2 ടിക്കറ്റുകൾ, ഖത്തർ എയർവേസ് നെറ്റ്വർക്കിലെ അവരുടെ പ്രിയപ്പെട്ട കായിക ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഇക്കണോമിക് ക്ലാസ് 2 ടിക്കറ്റുകൾ, ജിം അംഗത്വം എന്നിവ നേടാനും പ്രമോഷൻ അവസരം നൽകുന്നു. ഖത്തറിൽ ലൈസൻസ് ഇല്ലാത്ത ഗോഡൌണിൽ നിന്നും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒലിവ് പിടിച്ചെടുത്തു. അൽ റയാൻ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള മുഐദർ ഏരിയയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഗോഡൌണിൽ നിന്നാണ് 6,840 കിലോഗ്രാം ഒലിവുകൾ പിടികൂടിയത്. 200 കിലോ കപ്പാസിറ്റിയിലുള്ള 30 ബാരലുകളിലും 8 കിലോ കപ്പാസിറ്റിയിലുള്ള 105 ബാരലുകളിലുമായി നിറച്ച പച്ച കറുപ്പ് ഒലിവുകളാണ് പിടിച്ചെടുത്തത്. ഇവ നശിപ്പിച്ചതായി മന്ത്രാലയം അറിയിച്ചു. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ഭക്ഷ്യ വിൽപ്പന വ്യാപാര സംഭരണ സ്ഥലങ്ങളിൽ നടത്തുന്ന തുടർ നടപടികളുടെ ഭാഗമായാണ് ഈ ശ്രമങ്ങളെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തർ ദേശീയ കായിക ദിനമായ നാളെ ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പകൽ സമയത്ത് താരതമ്യേന തണുപ്പുള്ള കാലാവസ്ഥയും രാത്രി തണുപ്പുമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. താപനില 15 മുതൽ 22 വരെ ഡിഗ്രി സെൽഷ്യസ് വരെ വ്യത്യാസപ്പെടും. വടക്കു പടിഞ്ഞാറൻ കാറ്റ് ചില സ്ഥലങ്ങളിൽ 10 മുതൽ 20 KT മുതൽ 30 KT വരെ വീശിയടിക്കും. February 9 വരെ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് രാജ്യത്ത് അനുഭവപ്പെടുമെന്നും നേരത്തെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനാൽ ഈ കാലയളവിൽ ഒരു മറൈൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ.
ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2410 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 2355 പേർ രോഗമുക്തരാവുകയും 8 പേർ മരണപ്പെടുകയും ചെയ്തു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 384597 പേർക്കാണ് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 328215 പേർ രോഗമുക്തരാവുകയും 4180 പേർ മരണപ്പെടുകയും ചെയ്തു. 92.6% നിലവിലെ രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 103 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലായി 402 പേരും ICUയിൽ 63 പേരും ചികിത്സയിൽ കഴിയുന്നുണ്ട്. രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന കോവിഡ് നിയന്ത്രണങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് ഗാർഹിക തൊഴിലാളികളായ ഹൗസ് ഡ്രൈവർമാരുടെ സ്പോൺസർഷിപ്പ് മാറ്റാൻ അനുമതി നൽകി സൗദി. രാജ്യത്തെ സ്വകാര്യ കമ്പനികളിലേക്ക് മാറ്റാൻ സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് അനുമതി നൽകിയത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഹൗസ് ഡ്രൈവർമാരായി സൗദിയിൽ ജോലി ചെയ്യുന്നത്. സ്പോൺസർഷിപ്പ് മാറ്റാൻ അനുമതി നൽകിയ പുതിയ തീരുമാനം തൊഴിലാളികൾക്ക് ആശ്വാസം പകരുന്നതാണ്. ഉയർന്ന യോഗ്യത ഉണ്ടായിട്ടും വീടുകളിൽ ജോലി ചെയ്യേണ്ടി വരുന്നവർക്ക് ഇഷ്ടമുള്ള തസ്തികകളിലേക്ക് മാറാം. മുൻപ് ഹൗസ് ഡ്രൈവർമാരുടെ സ്പോൺസർഷിപ്പ് സ്വകാര്യ കമ്പനികളിലേക്ക് മാറ്റാൻ പല തവണകളിലായി അനുമതി നൽകുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. സ്പോൺസർഷിപ്പ് മാറ്റുന്നതിനുള്ള ഫീസുകൾ പുതിയ തൊഴിലുടമയാണ് വഹിക്കേണ്ടത്. ഉംറ തീർത്ഥാടകർക്കുള്ള പ്രവേശന നടപടികൾ പരിഷ്കരിച്ചതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. പരിഷ്കരിച്ച നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള പ്രവേശനം ബുധനാഴ്ച പുലർച്ചെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അടുത്തിടെ സൗദി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പരിഷ്കരിച്ച നടപടികളുടെ ഭാഗമായാണ് ഉംറ തീർത്ഥാടകരുടെയും പ്രവേശന നടപടികൾ പരിഷ്കരിച്ചത്. ഉംറ തീർത്ഥാടനത്തിനായി രാജ്യത്തേക്ക് വരുന്നവർ പ്രതിരോധ കുത്തിവയ്പ് നില പരിഗണിക്കാതെ തന്നെ അംഗീകൃത PCR പരിശോധനയ്ക്ക് വിധേയമായ നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ റാപ്പിഡ് ആന്റിജൻ പരിശോധനാ ഫലമോ കയ്യിൽ കരുതണം. രാജ്യത്തേക്ക് പുറപ്പെടുന്ന തീയതി മുതൽ 48 മണിക്കൂറിനുള്ളിൽ എടുത്ത ഫലമായിരിക്കണം കരുതേണ്ടത്. തീർത്ഥാടകരുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദി എംബസി അറ്റസ്റ്റേഷന് നോർക്ക ഓഫീസുകൾ വഴി സൗകര്യമൊരുക്കിയതായി നോർക്ക CEO അറിയിച്ചു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ നോർക്ക റൂട്ട്സിന്റെ ഓഫീസുകൾ വഴിയാണ് സൗദി എംബസി സേവനം ലഭ്യമാവുക. സൗദിയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്കും വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ നോർക്ക റൂട്ട്സ് ഓഫീസ് വഴി സൗദി കൾച്ചറൽ അറ്റാഷിയുടെയും സൗദി അറേബ്യൻ എംബസിയുടെയും അറ്റസ്റ്റേഷനു വേണ്ടി സമർപ്പിക്കാവുന്നതാണ്. സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയ ഓഫർ ലെറ്റർ അഥവാ എംപ്ലോയ്മെന്റ് ലെറ്റർ ഇതോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളോടൊപ്പം വിദ്യാഭ്യാസേതര സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തി നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 1800-4253-939 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 0091-88-02-3-4-5 എന്ന നമ്പറിൽ വിദേശത്ത് നിന്നും മിസ് കോൾ സേവനവും ലഭ്യമാണ്. കേരള വാർത്ത. കേരളത്തിൽ നിന്ന് 22524 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 3493, എറണാകുളം 3490, കോട്ടയം 2786, കൊല്ലം 2469, തൃശൂർ 1780, കോഴിക്കോട് 1612, മലപ്പുറം 1218, ആലപ്പുഴ 1109, പത്തനംതിട്ട 1053, കണ്ണൂർ 1031, പാലക്കാട് 816, ഇടുക്കി 737, വയനാട് 617, കാസർഗോഡ് 313 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 78682 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 14 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകിലേപിച്ചതുകൊണ്ടുള്ള 113 മരണങ്ങളും സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 733 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 59115 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 114 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 21033 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1207 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 49586 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.34 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 923 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1908 പേർക്ക് രോഗമുക്തി. ഖത്തർ ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് പ്രോട്ടോകോൾ പുറത്തിറക്കി ആരോഗ്യ മന്ത്രാലയം. യാത്രക്കാർക്ക് ആകർഷകമായ പ്രമോഷനുമായി ഖത്തർ എയർവേസ്. ഖത്തറിൽ ലൈസൻസ് ഇല്ലാത്ത ഗോഡൌണിൽ നിന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒലിവ് പിടികൂടി. രാജ്യത്ത് നാളെ ശക്തമായ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ വകുപ്പ്.
പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.